ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാറിലാണേ. മൂന്നാറിലൊരു ചെറിയൊരു കൊച്ചു പാർക്കുണ്ട്. ആ പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഈ പാർക്കിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടേ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പഴയ മൂന്നാറിനും പുതിയ മൂന്നാറിനും ഇടയ്ക്കുള്ള ഭാഗമാണേ. ഇത് ബോഡിമെട്ട് പൂപ്പാറയൊക്കെ പോകുന്ന ഗ്യാപ്പ് റോഡാണ്. ഈ വഴിക്ക് നമ്മളിങ്ങ് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു കൊച്ചു പാർക്കൊക്കെ ഉണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ പാർക്കിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. ഉണ്ടോ, ഇവിടെ ഈ സൈക്കിളിൻ്റെ പഴയ ടയറ് വരെ, ഈ വീല് വരെ, റിങ് വരെ ഇവിടെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച് കളയുന്ന വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ, അതായത് ആക്രി ഐറ്റംസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ മിനി പാർക്കാണ് ഇത് കേട്ടോ. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കസേര വരെ അതിൽപ്പെട്ടതാണ്, പഴയ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കല്ലാണ് കേട്ടോ. പല പല ആൾക്കാരും ഇത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു കാട്ടുപോത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും പ്ലാസ്റ്റിക്, പഴയ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോകുന്ന പ്ലാസ്റ്റിക്, ഇതൊക്കെ വെള്ളക്കുപ്പി അതും ഇതൊക്കെ ആയിട്ട് അതെല്ലാം കൂടെ ഉരുക്കി വാർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതുണ്ടോ ഇത്ര ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഈ നടക്കുന്ന ഈ നടപ്പാതയില്ലേ, ഇതുവരെ നമ്മൾ ഇവിടെ കൊണ്ടിടുന്ന ഓരോ സാധനങ്ങളും കൊണ്ടും അവരുണ്ടാക്കുന്നതാണേ. അതിൻ്റെ എല്ലാം കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കിവിടെ വായിച്ചു പോകാനുള്ള ഒരു സമയമൊന്നുമില്ല, ചുറ്റി നടന്ന് നമുക്കതൊന്ന് കണ്ടുപോകാം. നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നിടുമ്പോൾ ഇവിടെയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജന്തുക്കൾക്കും ഒക്കെ അതൊരു ഭയങ്കര ഉപദ്രവമായി മാറും കേട്ടോ. ഐ ലവ് യു മൂന്നാർ എന്നാണ് ഈ കൊച്ചു പാർക്കിൻ്റെ പേര്. ഇതിവിടെ ഒരു തീവണ്ടിയുടെ എൻജിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ, പഴയ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ. അതിൻ്റെ ആ ഒരു മുന്നിലത്തെ ആ ഒരു പല്ല് പോലെ കൊടുത്തിരിക്കുന്നുണ്ടോ, അതൊക്കെ ഒറിജിനലായിട്ടും പ്ലാസ്റ്റിക്കാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കുകളാണ്. അതിനെപ്പറ്റിയൊക്കെ അവരൊരു വിവരണമൊക്കെ ഇവിടെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഐ ലവ് യു മൂന്നാർ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ഒരു ആനയെ നമുക്ക് കാണാം. ആനയുടെ അടുത്ത് ചെന്ന് ആനയുടെ വിശേഷം അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളേ. കാണാൻ വളരെ ഭംഗിയുള്ള കളർഫുള്ളായിട്ടൊരു ആനയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതാ വരയാട് നിൽക്കുന്നു കേട്ടോ. അതുവരെയും ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ ഈ വെള്ളച്ചാട്ടത്തിന് ഈ മാതൃക കാണിച്ചിരിക്കുന്നത് ഒക്കെ അത് തന്നെയാണ് കേട്ടോ. ഇത് വരയാടുണ്ട്, ഇതിൻ്റെ അടുത്തൊരു മാനിൻ്റെ ഉണ്ട്. ഇത് കണ്ടോ, മാനിനെ കണ്ടോ. പിന്നെ ഇതാ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ളതാണിത്. വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുള്ളൊരു പാർക്ക്. ഇനി നമുക്ക് ഈ ആനയുടെ കാലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോ, ഇവിടെ കൊണ്ടുവന്നിരുന്ന സർവത്ര നമ്മളതിലെല്ലാം വലിച്ചെറിയുന്ന ഈ വെള്ളക്കുപ്പികളും പിന്നെ ജ്യൂസിൻ്റെ കുപ്പികളും അങ്ങനെ അങ്ങനെ ലോകത്തിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും കൊണ്ടും നിർമ്മിച്ച ഒരു ആനയാണിത്. ആനയുടെ കാലെന്നൊക്കെ നമുക്കിത് കാണാം കേട്ടോ. കുപ്പികളാണ് ഈ ഗ്രില്ല് പോലെ കമ്പിയിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് അതിനകത്ത് കുപ്പി നിറച്ചിട്ടിരിക്കുക. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇത് ചുമ്മാ കൊണ്ടുവരും വലിച്ചെറിയുക, ഒരു വെളിവുമില്ല കണ്ടോ. ആനയെ കണ്ടോ, എന്നാ ഭംഗിയെന്ന് നോക്കിയേ. ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണിത്. ആനയെ നിർമ്മിച്ചത് ആർട്ടിസ്റ്റ് രാജീവ് ചെല്ലാനം അതിൻ്റെ ടീമാണ് ഈ ആനയെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഓരോ ബോർഡ് കണ്ടല്ലോ, ഓരോ ശില്പങ്ങൾ ഓരോരുത്തരും നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ വേസ്റ്റ് വരുന്ന കുപ്പി പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. അതുകൊണ്ട് ഇതെങ്കിലും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ഇവിടേക്ക് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെ നിന്ന് മാത്രമല്ല ഒരിടത്തും കൊണ്ടിട്ടരുത്, അതൊക്കെ അതാത് സ്ഥലങ്ങളിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഇതൊക്കെ നിക്ഷേപിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങൾ
കേന്ദ്രീകരിച്ചിട്ടുണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയി ഇടുക. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ഇതുണ്ടാക്കി നമ്മളെ അവർ കാണിച്ചു തരും. ഈ കുപ്പി തന്നെ, ഈ ആനയിൽ ഇരിക്കുന്ന ഈ കുപ്പി മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം എത്ര എണ്ണം കാണും. ഇത് ഇവർ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ തൊഴിലാളികളല്ലേ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്നേ. അവരെന്നിട്ട് ഇതും കൊണ്ട് ഇത് ആ ശില്പി ഇത് ഉണ്ടാക്കിയില്ലേ. ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് അതിലെ ഇതിലേയും വലിച്ചെറിയരുത്, ഭയങ്കര ദോഷമാണ്. കാണാൻ വളരെ ഭംഗിയുള്ള ശില്പങ്ങളാണ് ചെയ്തിരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കിലാണെന്ന് മാത്രം. ഇതാണ് ഈ ഒരു കൊച്ചു പാർക്കിൻ്റെ ഒരു പ്രത്യേകത. ആ കാട്ടുപോത്തിനെയൊക്കെ കണ്ടോ, അതൊക്കെ ശരിക്കും പ്ലാസ്റ്റിക് തന്നെയാണത്. ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ നടപ്പാതയൊക്കെ തന്നെ ഇതൊക്കെ എന്തൊരു മെറ്റീരിയലും കൂടെ ഇത് ചെയ്തിരിക്കുന്ന അറിയത്തില്ല. അതെ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഐറ്റംസ് തന്നെയാണ് സംഭവം എല്ലാം. അതുകൊണ്ട് തന്നെ അവർ ഈ ലോക്ക് കട്ട പോലെ ഉണ്ടാക്കിയിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 70 കിലോ ഉണ്ട് ഈ ഒരു കസേര കേട്ടോ, റീസൈക്കിൾ ചെയ്തെടുത്ത. അത് ഈ കസേരയെല്ലാം ഒരേ വലിപ്പം ഇവിടെ കിടക്കുന്ന എല്ലാ കസേരയും. 70 കിലോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 1 കിലോ പ്ലാസ്റ്റിക് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഓരോന്നിനും ഓരോ തൂക്കമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊന്നും ഇങ്ങനെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. അതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുക. അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.